ഒരു രാജ്യം എങ്ങനെ സ്വയം കുറ്റവാളി യുദ്ധക്കുറ്റവാളിയാകാം എന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇപ്പോൾ. നമ്മൾ സാധാരണ പറയും ഈ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ അവസ്ഥ. ശാസ്ത്ര സാങ്കേതിക രംഗത്തും സാമ്പത്തിക രംഗത്തും ആയുധത്തിൻ്റെ രംഗത്തും അതിനൂതനങ്ങളായ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ. അതിന് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ സഹായങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള ഒരു രാജ്യം എപ്രകാരമാണോ യുദ്ധത്തിൽ ഏർപ്പെടരുത് എന്നുള്ളത് ലംഘിച്ചുകൊണ്ട് സ്വയം യുദ്ധക്കുറ്റവാളിയാകുന്ന ചിത്രമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളെന്ന് പറയാൻ പറ്റത്തില്ല, വർഷങ്ങളായി പശ്ചിമേഷ്യയിൽ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഒരു വർഷമാകാൻ പോകുന്നു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട്. 41,000-ലേറെ ആളുകൾ, അതിലേറെയും കുട്ടികളും സ്ത്രീകളും നിരപരാധികളായിട്ടുള്ള ആളുകൾ മരിച്ചു കഴിഞ്ഞു. അങ്ങനെ ഒരു യുദ്ധമുഖത്ത് ഇസ്രായേലും പാലസ്തീനും നിൽക്കുമ്പോഴാണ് മറ്റൊരു യുദ്ധമുഖം തുറക്കുക എന്ന് പറയുന്ന യോ ഗാലൻ്റ്, ഇസ്രായേലിൻ്റെ പിന്നെ പ്രതിരോധകാര്യ മന്ത്രി യോ ഗാലൻ്റ് പറയുകയാണ് ഞങ്ങൾ യുദ്ധം മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിപ്പിക്കുകയാണ്. ആ മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെയാണ് വ്യാപിപ്പിച്ചിരിക്കുന്നത്? മറ്റൊരു സ്ഥലത്തേക്ക് എല്ലാ യുദ്ധ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടും നിരപരാധികളായ ആളുകളെ കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ ആ യുദ്ധം എങ്ങനെയാണ്? പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് സ്ഫോടക വസ്തുക്കളെ പൊട്ടിത്തെറിപ്പിക്കുക. 4,000 പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ചിരിക്കുന്നു ലെബനനിൽ. അതിനുശേഷം അത് അതിൽ മരിച്ച ആളുകളെ പിന്നെ സംസ്കരിക്കുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു. അങ്ങനെ പിന്നെ പേജറുകളും വോക്കി ടോക്കികളും പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട്, നമുക്കറിയാം നമ്മൾ പിന്നെ ചാനലുകളിലൊക്കെ കാണുകയാണ് മാർക്കറ്റിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പേജറുകൾ പൊട്ടിത്തെറിച്ച് നിലത്ത് വീണ് നിലവിളിക്കുന്ന ചിത്രം. എന്തിനേറെ പറഞ്ഞ് ഇറാൻ്റെ ലെബനനിലെ അംബാസഡർ വരെ പിന്നെ പരിക്ക് പറ്റിയിരിക്കുന്നു. ഡോക്ടർമാർ പറയുന്നത് ഈ പരിക്ക് പറ്റി ചെന്നിരിക്കുന്ന ആളുകൾ ഏതാണ്ട് 3,000-ത്തോളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ 3,000-ത്തോളം പേർക്ക് പരിക്ക് പറ്റിയിൽ 60-70% ആളുകൾക്ക് ഈ കണ്ണിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. ചിലരുടെയൊക്കെ കണ്ണുകൾ ഈ പൊട്ടി തൂങ്ങിക്കിടക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈ മുഖത്തിൻ്റെ പിന്നെ മാംസം പോവുക, കണ്ണ് പരിക്ക് പറ്റുക, കൈ പിന്നെ പൊട്ടിത്തെറിക്കുക, ഈ തരത്തിലുള്ള ഈ മനുഷ്യത്വഹീനമെന്ന് പറയാവുന്ന തരത്തിലുള്ള യുദ്ധമാണ്, യുദ്ധമല്ല യുദ്ധതന്ത്രമാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ലെബനനിൽ ചെയ്തിരിക്കുന്നത്. അതിനെ ആഘോഷിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മനുഷ്യരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മളത് പറയുമ്പോൾ ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ നമ്മൾ ന്യായീകരിക്കുന്നില്ല, അത് ഭീകരാക്രമണങ്ങൾ തന്നെയാണ്. എന്നാൽ ഒരു ഭീകര സംഘടന ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് ബദലായി രാഷ്ട്രഭീകരത എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് ടെററിസം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഇസ്രായേൽ ഇന്ന് പശ്ചിമേഷ്യയിലൊട്ടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ടെക്നോളജി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നുള്ളത് ലോകമൊട്ടാകെ അംഗീകരിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആയുധങ്ങൾ, ഇപ്പോൾ ന്യൂക്ലിയർ ആയുധങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിച്ചുകൂടാ? ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള 10,000-ക്കണക്കിന് ആളുകൾ മരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സംഗതികൾ ഉപയോഗിക്കരുത്. ഇത് വാസ്തവത്തിൽ യുദ്ധക്കുറ്റമാണ്. അന്തർദേശീയ നിയമങ്ങൾക്കനുസരിച്ച് ഇത് യുദ്ധക്കുറ്റമാണ്. യുദ്ധക്കുറ്റവാളിയായി ഓൾറെഡി പിന്നെ വംശഹത്യ നടത്തിയിരിക്കുന്നു എന്ന് ICC ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരെ പിന്നെ സൂചനകൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ അതിനെ പിന്നെ ബലപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ അന്തർദേശീയ തരത്തിലുള്ള യാതൊരു നിയമങ്ങളും പാലിക്കാൻ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു തെമ്മാടി രാഷ്ട്രത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിയിരിക്കുന്നു എന്നാണ് ഈ സംഭവങ്ങൾ കാണിക്കുന്നത്. എങ്ങനെയാണ് ഈ പേജർ അവിടെ ഒരു ആയുധമാക്കി മാറ്റിയതെന്ന്? ഇപ്പോൾ വളരെ കാര്യങ്ങൾ വളരെ ക്ലിയറാണ്. കാരണം തായ്വാൻ്റെ ഗ്ലോബ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് നിർമ്മിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പിന്നെ കമ്പനിയുടെ കയ്യിൽ നിന്നും അംഗീകാരം വാങ്ങിക്കൊണ്ട് BSC കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ കമ്പനിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഈ BSC എന്ന് പറയുന്ന ഹംഗേറിയൻ കമ്പനി എന്ന് പറയുന്നത് ഒരു ഇസ്രായേലിൻ്റെ കടലാസ് കമ്പനിയാണ് എന്ന് ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പേജറുകൾ ഉപയോഗിക്കാൻ ഹസൻ നസ്രള്ള, ഹെസ്ബുള്ളയുടെ നേതാവ്, ആൾക്കാരോടെല്ലാം പറഞ്ഞു നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത്, മൊബൈൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ അതിനെ ട്രേസ് ചെയ്തുകൊണ്ട് ആക്രമണം നടത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പേജറുകളിലേക്ക് മാറൂ എന്ന് പറഞ്ഞത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കടലാസ് കമ്പനി, അതായത് തായ്വാൻ കമ്പനിയുടെ പേരുപയോഗിച്ചുകൊണ്ട് ട്രേഡ് മാർക്ക് ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ഹംഗറിയിലുള്ള BSC കൺസൾട്ടൻസി എന്ന് പറയുന്ന കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇപ്പോൾ ഏറ്റവും പുറത്തു വരുന്ന വാർത്ത എന്താണ്? ഇതിന് സമ്പത്ത് നൽകിയിരിക്കുന്ന ഒരു മലയാളിയാണ്. മലയാളിയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ BSC കൺസൾട്ടൻസിക്ക് പൈസ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇങ്ങനൊരു കമ്പനി ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയത്തില്ല.
അപ്പോൾ ഈ തരത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഈ ബി എസ് സി എന്ന് പറയുന്ന കൺസൾട്ടൻസി എന്ന് പറയുന്ന കമ്പനി ഇതുണ്ടാക്കുകയും അതിനകത്ത് ഈ ബാറ്ററിയുടെ അടുത്ത് 3 ഗ്രാം സ്ഫോടക വസ്തു PETN എന്ന് പറയുന്ന ഒരു സ്ഫോടക വസ്തുവാണെന്നാണ് വാർത്തകളിൽ വരുന്നത്. അങ്ങനെയുള്ള സ്ഫോടക വസ്തു നിറച്ചുകൊണ്ട് ഈ പിന്നെ ലെബനനിലേക്ക് ഈ സാധനങ്ങൾ, ഈ പേജറുകൾ കടത്തിവിട്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യവും, ഇപ്പോൾ നമുക്കറിയാം ഈ പെഗാസസിൻ്റെ കാര്യം അറിയാം, സോ വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ, അതായത് വ്യക്തിസ്വാതന്ത്ര്യമാവട്ടെ, ജനങ്ങളുടെ അവകാശങ്ങളാവട്ടെ, മനുഷ്യജീവനാവട്ടെ, ഇതിനൊന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും പലസ്തീൻ രാജ്യത്തിൻ്റെ അവകാശം, പലസ്തീനികളുടെ രാഷ്ട്രമെന്ന് പറയുന്ന സ്വപ്നത്തെ ഒരു തരത്തിലും ഇല്ലാതാക്കാൻ ഇനി എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും ഇസ്രായേലിന് കഴിയത്തില്ല. ഇസ്രായേലിൽ നമുക്കറിയാം ഒക്ടോബർ 7 1200+ നിരപരാധികൾ മരിച്ചു, 250+ പിന്നെ ബന്ദികളാക്കപ്പെട്ടു. ഇപ്പോഴും ഏതാണ്ട് 100+ ബന്ദികൾ ഹമാസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഈ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിൽ എല്ലാ ദിവസവും പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10,000+ ആളുകളാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജനകീയ രോഷം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഇതിനെ ഒന്നും ഞങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള വലതുപക്ഷ വംശീയ ഗവൺമെൻറ് ഈ ആക്രമണങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വളരെ പശ്ചിമേഷ്യയിൽ വളരെ വലിയ ആപത്ത് ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിൻ്റെ അധിനിവേശം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള യുഎൻ വോട്ടെടുപ്പിൽ ഇന്ത്യ വിട്ടുനിന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ നിലപാടുകൾക്ക് എത്രത്തോളം വിരുദ്ധമാണ്? മുൻകാലങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുക. നമ്മൾ കാണേണ്ട ഒരു രസകരമായ കാര്യം, ഈ വളരെ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ആക്രമണങ്ങളിലൂടെ, ഈ പറഞ്ഞ സ്ഫോടനങ്ങളിലൂടെ ആളുകൾ മരിക്കുകയും 1000+ ആളുകൾ പരിക്കേൽക്കുകയും ചെയ്യുന്നതിൻ്റെ സാഹചര്യത്തിൽ ജനറൽ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു രസകരമായ കാര്യം. ഈ ജനറൽ അസംബ്ലി സമ്മേളനങ്ങൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ആക്രമണം നടന്നതെന്ന് ഓർമ്മയാണ്. ലോക നേതാക്കൾ പലരും ഇപ്പോൾ അമേരിക്കയിലുണ്ട് അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ആക്രമണം നടന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ്, വളരെ സുപ്രധാനമായ ചരിത്രപ്രസിദ്ധമായ ഒരു വോട്ടെടുപ്പ് ഐക്യരാഷ്ട്ര സംഘടനയിൽ നടന്നു. ഐക്യരാഷ്ട്ര സംഘടന നടന്ന എന്താണ്, ഈ ഗാസയിലെ ഇവർ നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായി പിടിച്ചെടുത്ത സ്ഥലങ്ങൾ തിരിച്ചു നൽകണം, പലസ്തീനുകൾക്ക് അവകാശപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു നൽകണം, യുദ്ധം അവസാനിപ്പിക്കണം, ഈ പറയുന്ന തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യരാഷ്ട്ര സഭയിൽ അവതരിപ്പിച്ച പ്രമേയത്തെ ഏതാണ്ട് 140+ രാജ്യങ്ങൾ അനുകൂലിച്ചു. അങ്ങനെ അനുകൂലിച്ചപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള കുറേ രാജ്യങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലസ്തീനികളുടെ രാഷ്ട്രമെന്ന് പറയുന്നത് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. എന്ന് മാത്രമല്ല, പലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഞങ്ങൾ ഗ്ലോബൽ സൗത്തിൻ്റെ നേതാക്കന്മാരാണ് എന്ന് പറയുന്നൊരു രാജ്യം തന്നെ ഈ പലസ്തീൻ്റെ ന്യായമായ ആവശ്യത്തെ എതിരെ അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറാവാതെ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിന്ന് അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോൾ സ്വാഭാവികമായും ഈ 3-ലോക രാജ്യങ്ങൾ അല്ലെങ്കിൽ ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളുടെ മുന്നിൽ വാസ്തവത്തിൽ ഇന്ത്യ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ, അതായത് നമ്മുടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും പ്രവർത്തിക്കുന്ന മറ്റൊന്നുമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതായത് ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്ന 2 രാഷ്ട്രങ്ങൾ വേണം എന്ന പിന്നെ വാദം പരസ്യമായി ഉന്നയിക്കുകയും നിർണായകമായ ഘട്ടത്തിൽ ഈ പലസ്തീനെ പിന്തള്ളിക്കൊണ്ട് ഇസ്രായേലിൻ്റെ പക്ഷം ചേരുന്ന തരത്തിലുള്ള ഈ വിദേശ നയത്തിലെ വൈരുദ്ധ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ലെബനൻ എന്ന രാജ്യത്തിന് യുഎനിൽ മെമ്പറായിട്ടുള്ള ഒരു രാജ്യമാണ്. ആ രാജ്യത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു രാജ്യം ആക്രമണം നടത്തുമ്പോൾ, അത് നിരപരാധികൾ മരിക്കുമ്പോൾ, യുഎനിൽ ഇടപെടേണ്ട ഉത്തരവാദിത്തമില്ലേ? ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഇസ്രായേലിനെ പോലൊരു രാജ്യം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ചുറ്റുമുള്ള രാജ്യങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിക്കാതെ ആ രാജ്യങ്ങളെല്ലാം കടന്നു കയറി അവരുടെ ശാസ്ത്രജ്ഞന്മാരെ, അവരുടെ നേതാക്കന്മാരെ, അവരുടെ സൈനിക ഉദ്യോഗസ്ഥന്മാരെ കൊന്നൊടുക്കുന്ന വേറെ ഏതെങ്കിലും രാഷ്ട്രമുണ്ടോ ലോക ചരിത്രത്തിൽ? അവർ ഇസ്രായേലിൽ, ഇറാനിൽ കടന്നു കയറുന്നു, സിറിയയിൽ കടന്നു കയറുന്നു, ഇറാഖിൽ കടന്നു കയറി ആക്രമിക്കുന്നു, ലെബനനിൽ കടന്നു കയറി ആക്രമിക്കുന്നു. അതായത് ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം കടന്നു കയറി, അതായത് അവരുടെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട്, ഇതെല്ലാം ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളാണ്. ഈ ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങൾ ഒരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തെ മറ്റൊരു രാജ്യം പിന്നെ അതിർത്തി കടന്ന് ആക്രമിക്കാൻ പാടില്ല എന്ന പിന്നെ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അംഗീകരിക്കുന്ന രാജ്യങ്ങളാണ് ഐക്യരാഷ്ട്രസഭയിലെ അംഗങ്ങളാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ ഈ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു കയറി
മറ്റുള്ള അവരുടെ ശാസ്ത്രജ്ഞന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും സൈനിക നേതാക്കളെയും നിരപരാധികളായിട്ടുള്ള അംഗങ്ങളെയും ഇത്രയും നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ഒരു രാജ്യം ലോക ചരിത്രത്തിലില്ല. ചുറ്റുമുള്ള രാജ്യങ്ങളെ, അമേരിക്ക പോലും ഈ അയൽ രാജ്യങ്ങളെ ഇങ്ങനെ ആക്രമിച്ച് മറ്റ് രാജ്യങ്ങളിൽ കടന്നു കയറി, ഇപ്പം വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളിൽ, അഫ്ഗാനിസ്ഥാൻ പോലെ ഇറാഖിലൊക്കെ കടന്നു കയറി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചുറ്റുമുള്ള രാജ്യങ്ങൾ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളായിട്ടുള്ള ഈ പറയുന്ന ഇറാനാവട്ടെ, സിറിയ ആവട്ടെ, ഇറാഖ് ആവട്ടെ, ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം കടന്നു കയറി ആൾക്കാരെ കൊല്ലുന്നത് വാസ്തവത്തിൽ യുദ്ധക്കുറ്റമാണ് എന്ന് മാത്രമല്ല, എന്തുകൊണ്ടാണ് ഇത് ഇവർ ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ പറഞ്ഞതുപോലെ ഐക്യരാഷ്ട്ര സംഘടന ഇടപെടേണ്ടതല്ലേ? ഐക്യരാഷ്ട്ര സംഘടന ഇടപെടേണ്ടതാണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇടപെടാൻ കഴിയുമോ? ഇടപെടാൻ കഴിയും, പക്ഷേ ഇടപെടാൻ അനുവദിക്കത്തില്ല അമേരിക്ക. കാരണം എന്താണ്? ഇവിടെ നമ്മൾ പറയുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാൻ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞാൽ ആ നിമിഷം യുദ്ധം അവസാനിപ്പിക്കാൻ നിർബന്ധിതമാകും ഇസ്രായേൽ. കാരണം ഇസ്രായേലിനാവശ്യമായിട്ടുള്ള സമ്പത്തും ആയുധങ്ങളും രാഷ്ട്രീയമായ പിന്തുണയും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം അമേരിക്കയാണ്. ആ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നിങ്ങൾ യുദ്ധം ഉടനെ നിർത്തണം എന്ന് കർശനമായി പറഞ്ഞാൽ ആ സമയം യുദ്ധം നിൽക്കും. കാരണം അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഒരു സെക്കൻഡ് പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ സാങ്കേതിക രംഗത്ത്, ശാസ്ത്ര സാങ്കേതിക രംഗത്തൊക്കെയുള്ള അവരുടെ പിന്നെ നേട്ടവും അതിന് അത് ആക്രമിക്കുമ്പോൾ ആഘോഷിക്കുന്നവരും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇസ്രായേലിനോടൊപ്പം യുദ്ധക്കുറ്റവാളി സ്ഥാനത്ത് നിൽക്കുന്നത് ഈ എന്താ പറയുന്ന ഈ പിന്തുണ നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അപ്പോൾ അമേരിക്ക തീരുമാനിച്ചാൽ തീരുന്നതേ ഉള്ളൂ യുദ്ധം. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഐക്യരാഷ്ട്ര സംഘടനയെ നിർവീര്യമാക്കുന്ന അമേരിക്കയാണ് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ളൊരു തെമ്മാടി രാഷ്ട്രമായി പിന്നെ ഈ പശ്ചിമേഷ്യയിൽ മാറിക്കൊണ്ടിരിക്കുന്ന രാജ്യമായി ഇസ്രായേൽ മാറിക്കൊണ്ടിരിക്കുന്ന കാരണക്കാരും അമേരിക്കയാണ്. അതുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒന്നും ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഐക്യരാഷ്ട്ര സംഘടന വാസ്തവത്തിലൊരു നോക്കുകുത്തിയായി ഈ സംഭവത്തിൽ നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ ഐക്യരാഷ്ട്ര സഭ തന്നെ പറഞ്ഞിരുന്നത് രണ്ട് രാഷ്ട്രങ്ങളാണ് ഞങ്ങൾ രൂപീകരിക്കുന്നത്, 55%, അതായത് ഈ പലസ്തീൻ എന്ന് പറയുന്ന ഇസ്രായേൽ പലസ്തീൻ എന്ന് പറയുന്ന മൊത്തം ഉൾക്കൊള്ളുന്ന സ്ഥലത്ത് 55% പ്രദേശം ഇസ്രായേലിനും 45% പലസ്തീനുമാണ്. അങ്ങനെ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രത്തിൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? പലസ്തീനികൾക്ക് ഐക്യരാഷ്ട്ര സംഘടനയും ലോകവും, ലോകത്ത് തന്നെ ഏതാണ്ട് 140 രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഇത്ര ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാഷ്ട്രങ്ങളും പലസ്തീൻ ജനതയ്ക്ക് അവകാശമുള്ള രാഷ്ട്രം കൂടിയാണ് ഈ ഇസ്രായേൽ ഇപ്പോൾ കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഒരു രാഷ്ട്രത്തിൻ്റെ പ്രദേശം മുഴുക്കെ നിയമവിരുദ്ധമായി കൈയടക്കി വയ്ക്കുക എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമാണ്, അത് തന്നെ ഒരു ഭീകര പ്രവർത്തനമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് പശ്ചിമേഷ്യ വന്നു? പശ്ചിമേഷ്യ വരുന്നതിൻ്റെ കാരണം തന്നെ ഇസ്രായേലിൻ്റെ ഈ പിന്നെന്താണ് പ്രദേശങ്ങൾ അന്യായമായി പിടിച്ചടക്കി കോളനിയാക്കി വയ്ക്കാനുള്ള നടപടിയുടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അപ്പോൾ ഇസ്രായേൽ തുടങ്ങി വെച്ച, അതായത് ഒരു രാജ്യത്തെ, ഒരു ജനതയെ അടക്കി ഭരിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, കൊന്നുകൊണ്ട്, ഒരു തുറന്ന ജയിലായി ഇവിടെ സ്വീകരിച്ചു കൊണ്ട് പിന്നെ കീപ്പ് ചെയ്തുകൊണ്ട് ഇല്ലേ ആക്രമിക്കുന്നതിൻ്റെ ഒരു പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഈ എവിടെയാണ്, ആരാണ് ഇത് ഉണ്ടാക്കിയത്? ഇപ്പം നമുക്കറിയാം ഈ പശ്ചിമേഷ്യയിൽ ഈ ഭീകരപ്രവർത്തനം തുടങ്ങിയത് സയനിസ്റ്റുകളാണ്. ആദ്യം ഈ സയനിസ്റ്റുകൾ തുടങ്ങിയ 48 മുമ്പ് തന്നെ തുടങ്ങിയ സയനിസ്റ്റ് ഭീകരാക്രമണത്തോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് വാസ്തവത്തിൽ ഈ പലസ്തീനിൽ ആദ്യം PLA ഉണ്ടാകുന്നു. PLA നിർവീര്യമായപ്പോഴാണ് ഹമാസ് ഉണ്ടാകുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഇവരെല്ലാം ഭീകരവാദികളാണെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. ഈ അതായത് സ്റ്റേറ്റ് ടെററിസം എന്ന് പറയുന്ന സയനിസ്റ്റ് ടെററിസം എന്ന് പറയുന്നതും ഇസ്രായേലിൻ്റെ സ്റ്റേറ്റ് ടെററിസം എന്ന് പറയുന്നതിനുമെതിരായിട്ടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കാണ് ഈ പശ്ചിമേഷ്യയിൽ ഈ ഭീകരപ്രവർത്തനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇവരാണ് നന്നാവേണ്ടത്. ഇസ്രായേൽ നന്നാവണം. ഇസ്രായേൽ നന്നാവുക എന്ന് പറഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അർഹതപ്പെട്ട പ്രദേശം വിട്ടുകൊടുത്തുകൊണ്ട് പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചാൽ തീരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത്. അപ്പോൾ അതല്ലാതെ പിന്നെ ഹസ്ബുള്ള ഭീകരരാണ്, ഹൂതികൾ ഭീകരരാണ്, ഹമാസ് ഭീകരരാണ്, ഇതെല്ലാം ഭീകര എന്തുകൊണ്ട് ഭീകരതയിലേക്ക് വന്നു? പശ്ചിമേഷ്യ ഭീകരതയിലേക്ക് വന്നതിൻ്റെ കാരണം സയനിസ്റ്റ് ഭീകരതയാണ്, ഇസ്രായേലിൻ്റെ ഭീകരതയാണ്. ഈ സയനിസ്റ്റ് ഭീകരതയും ഇസ്രായേൽ ഭീകരതയും ഇപ്പോഴും അതിശക്തി എങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാം, എങ്ങനെ ഈ ജനതയെ കൊല്ലാം, ഇല്ലാതാക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ ബാക്കിയുള്ളൊരു കയ്യും കെട്ടി നോക്കി നിൽക്കണമെന്ന് പറഞ്ഞാൽ
അത് പിന്നെ എന്ത് നീതിയാണ് അതിനകത്തുള്ളത്? ആരും ഭീകരതയെ അംഗീകരിക്കുന്നില്ല, ആരും ഭീകരതയെ പിന്തുണയ്ക്കുന്നില്ല. പക്ഷേ ഒരു രാഷ്ട്രം തന്നെ ഭീകര രാഷ്ട്രമായി മാറിയാൽ സ്വാഭാവികമായിട്ടും അതിന് ഇരയാകുന്ന ആളുകൾ അതിനോട് പ്രതികരിക്കേണ്ടി വരും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരായി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അവിടുത്തെ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിനി ഞങ്ങളുടെ ദിശ യുദ്ധത്തിൻ്റെ ദിശ മാറ്റുകയാണ്. അതായത് ഹമാസിനെതിരായിട്ടാണ് ഇതുവരെ യുദ്ധം നടത്തിയിരുന്നെങ്കിൽ ഞങ്ങളിനി ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം തുടങ്ങണം. ആ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയ്ക്കാണ് പേജറുകളും വാക്കി ടോക്കികളും പിന്നെ എക്സ്പ്ലോഷനിൽ നടത്തിക്കൊണ്ട് ആൾക്കാരെ പരിക്കേൽപ്പിച്ചത്. അതിന് തൊട്ട് പിന്നാലെ അതേ ഹസൻ നസ്രള്ള ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ലെബനൻ്റെ മുകളിലൂടെ പറക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അവർ മിസൈലുകൾ വിക്ഷേപിച്ച് നാൾനാശം വരുത്തി തിരിച്ച് ഹിസ്ബുള്ളയും ഇസ്രായേലിലേക്ക് പിന്നെ ആക്രമണം നടത്തിയതായിട്ടുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രതിരോധ മന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ യുദ്ധമുഖം മാറ്റുകയാണ്. എന്തുകൊണ്ടാണ് യുദ്ധമുഖം മാറ്റണം എന്ന് പറയുന്നത്? ഈ ഹമാസും പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായിട്ട് പിന്നെ ഈ ഹിസ്ബുള്ള രംഗത്ത് വരുന്നു. ഹിസ്ബുള്ള രംഗത്ത് വരുമ്പോൾ അവർ ആക്രമണം നടത്തുന്നത് വടക്കൻ ഇസ്രായേലിലാണ്. വടക്കൻ ഇസ്രായേലിൽ താമസിക്കുന്നേണ്ട 60,000 ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരെ തിരിച്ചുകൊണ്ട് വരണം. അവരെ ഇസ്രായേലികളെ ആയിട്ടുള്ള ആളുകൾ വടക്കൻ ഇസ്രായേലിൽ താമസിക്കുന്ന ലെബനൻ്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകളെ തിരിച്ചുകൊണ്ട് വരേണ്ടതുണ്ട്. ആ തിരിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ളയെ നിർവീര്യമാക്കിക്കൊണ്ട് അവരെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യമാണോ? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇറാൻ്റെ നേരിട്ടുള്ള പിന്തുണ വളരെ ശക്തമായി ലഭിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഹിസ്ബുള്ളയുടെ ഗ്രൂപ്പ്. അവരുടെ ആയുധവും സമ്പത്തും പരിശീലനവും ലഭിക്കുന്നുണ്ടോ എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു യുദ്ധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് നിലവിൽ ഗാസയിൽ യുദ്ധം നടക്കുന്നു, ആ ഗാസയിൽ യുദ്ധം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ഹൂതികൾ കടലിടുക്കുകൾ ആക്രമിക്കുന്നു. ഇപ്പോൾ പിന്നെ ഇറാഖിലും സിറിയയിലുമുള്ള ആളുകളും ഈ ഇതിനെതിരായിട്ട് ഇസ്രായേലിൻ്റെ ആക്രമണത്തിനെതിരായിട്ട് രംഗത്ത് വരുന്നു. യോർദാൻ പോലും, ഈ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന യോർദാൻ പോലും ഈ ആക്രമണത്തെ ഇപ്പോൾ വിമർശിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഈ ആക്രമണങ്ങൾ നടത്താൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയ്ക്കെതിരായിട്ടുള്ള ആക്രമണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പിന്നെ മാറുകയും ചെയ്യുമെന്നുള്ള കാര്യം സംശയമില്ല. അതുകൊണ്ട് എത്രത്തോളം ഈ യുദ്ധം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ തന്നെ ഈ മീഡിയേഷൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ഒരു നമ്മളുടെ സൂചന ഇങ്ങനെയുള്ള, അതായത് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള, ഇപ്പോൾ ആളുകൾ പിന്നെ പേജറ് വാക്കി ടാക്കി മാത്രമല്ല ലാപ്ടോപ്പ് ഉപേക്ഷിക്കുന്നു, മൊബൈൽ ഉപേക്ഷിക്കുന്നു, ഫ്രിഡ്ജ് പോലും ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് ആളുകൾ ലെബനനിൽ നിൽക്കുന്നൊരവസ്ഥയിലേക്ക്, അതായത് ടെക്നോളജി കൊണ്ട് ഒരു യുദ്ധ ടെക്നോളജി വെപ്പണൈസ് ചെയ്തുകൊണ്ട്, ആയുധവൽക്കരിച്ചുകൊണ്ട് മനുഷ്യത്വരഹിതമായ ആക്രമണം നടത്തുന്ന ഇസ്രായേലിൻ്റെ നടപടി ഈ വലിയ സംഘർഷങ്ങളിലേക്കാണ് പശ്ചിമേഷ്യയെ നയിക്കുന്നത്. ടെററിസം എന്ന് പറയുന്നതിൻ്റെ ഒരു നിർവചനമുണ്ട്. ഈ ഭീകരപ്രവർത്തനം, ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത് ഈ പിന്നെ പെട്ടെന്നുള്ള സായുധമായ ആക്രമണങ്ങളിലൂടെ നിരപരാധികളായിട്ടുള്ള ആളുകളെ കൊന്നെടുക്കുന്ന പ്രവൃത്തിയാണ് ടെററിസം എന്ന് പറയുന്നത്. ആ ടെററിസം എന്ന് പറയുന്ന ആ നിർവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്? ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് ടെററിസമാണ്. അതായത് കടയിൽ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പിന്നെ ബോംബ് സ്ഫോടനം ഒരു എക്സ്പ്ലോഷനിലും പിന്നെ കൊല്ലപ്പെടുക, 11, 7 വയസ്സുള്ള കുട്ടികൾ കൊല്ലപ്പെടുക, അങ്ങനെ അതായത് നിരപരാധികളായിട്ടുള്ള ആളുകൾ മുന്നറിയിപ്പിയും ഇല്ലാതെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുന്നതാണ് ഭീകരത എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭീകരത സാധാരണ നടത്തുന്നത് ഭീകര സംഘടനകളാണ് യഥാർത്ഥത്തിൽ ലോകത്തൊട്ടാകെ. ഇപ്പോൾ IS പോലെയുള്ള ഭീകര സംഘടന, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെ കാശ്മീരിലൊക്കെ നടത്തുന്ന ഭീകരാക്രമണം, ഇതിനെയൊക്കെ നമ്മൾ ഭീകരാക്രമണം, ഇതിന് സമാനമായ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലും ലെബനനും നടത്തിയിരിക്കുന്നത്. ഇതിനെ തടയാൻ ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാഷ്ട്രങ്ങളും മുന്നോട്ട് വന്നില്ലെങ്കിൽ നാളെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഇന്ത്യയിലെ ആളുകൾ ഇതിനെയൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഭീകര പ്രവർത്തകർക്കും ഈ പറഞ്ഞ കണക്ക് മൊബൈലുകൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ ലാപ്ടോപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൂടെ ഈ പറഞ്ഞ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് അല്ലെങ്കിൽ റിമോട്ട് കൺട്രോളിലൂടെ ഇങ്ങനെ പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതം അവിടെ പോയി നിൽക്കും. അപ്പോൾ നമ്മളിതിനെ ആഘോഷിക്കുകയല്ല വേണ്ടത്. ഇത്തരം അധാർമികമായ പ്രവർത്തനങ്ങൾ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ചെറുക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധ്യമില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ് എന്ന് അവകാശപ്പെടാൻ കഴിയില്ല.